കൊടുത്തു. ദൈവത്തിൽ അനാദികാലം മുതൽ നടന്നിരുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് തന്നെ എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ. ഇപ്പൊ ദൈവത്തിന്റെ ഒന്നാമത്തെ കോടതിക്കുള്ള സകൽ സകലത്തെ സൃഷ്ടിച്ചവരായി സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ. രണ്ട് ഒന്നാമത്തെ കാര്യം അതെ. രണ്ടാ ഇനി അനാദികാലം തുടങ്ങി മറഞ്ഞു കിടന്ന മർമ്മം. ഞാൻ ബാക്കി ഒന്നുകൂടെ നോക്കുന്നു. അറിയുന്നത് അനാദി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ദൈവം എപ്പോഴാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? ആദിയിൽ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദി എന്നല്ല, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം തുടങ്ങി മറഞ്ഞു കിടന്ന മർമ്മം. അപ്പോൾ ആദിയാണോ അനാദിയാണോ ഭൂമി സൃഷ്ടിച്ചത് എപ്പോഴാണ്? ഭൂമി സൃഷ്ടിച്ചപ്പോഴാണ് ആദി. ഈ ഇത് ഈ ഹിസ്റ്ററി മറഞ്ഞു കിടന്നത് എവിടെയാണ്? മർമ്മം പറഞ്ഞു കിടന്നാൽ അനാദികാലം തുടങ്ങി. അപ്പൊ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവ ഹൃദയത്തിനകത്ത് മറഞ്ഞു കിടന്ന ഒരു മർമ്മമുണ്ട്. ഒരു രഹസ്യം. അപ്പൊ ഈ എവിടെ എപ്പോഴത്തോട്ട് തുടങ്ങിയതാണ് ഇത്? സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം തുടങ്ങണം. ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴാണ് ആദി. ആദിക്ക് മുൻപല്ലേ അനാദി അല്ലെ? അപ്പൊ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവന്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മം. അത് നമുക്ക് അറിയണ്ടേ? എന്താണ് ആ മർമ്മം എന്ന് അറിയണ്ടേ? നമുക്കൊക്കെ അറിയാത്ത ഭൂമിക്ക് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അല്ലേ? ഭൂമിയെ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അതായി കടലായി പിന്നെ അങ്ങനെയല്ല. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം തുടങ്ങി മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് അറിയിക്കാൻ. അപ്പൊ അത് നമുക്കൊന്ന് അറിയാം. ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അനാദികാലം പറഞ്ഞു കിടന്ന മർമ്മം എന്താണെന്ന് നമുക്ക് ചിന്തിക്കണം. അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു വാക്യം നമുക്ക് വായിക്കണം. റോമാലേഖനം 8:29 ഇരുപത്തൊമ്പതാമത്തെ വാക്യം. റോമൻസ് റോമാലേഖനം 8:29 മുന്നറിഞ്ഞവരെ. ആ പിന്നെ എന്താണ്? തന്റെ പുത്രൻ വിശ്വസിക്കുന്നവൻ. ഏകജാതൻ. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ചത് ഏകജാതൻ എന്നല്ല. ഇവിടെ എന്താ പറഞ്ഞത്? ആദ്യജാതൻ. എന്താ ഈ ആദ്യജാതനും ഏകജാതനും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ആദ്യജാതൻ ഏകജാതൻ എന്ന് പറഞ്ഞ എന്താണ്? ഒറ്റ മനുഷ്യൻ ഏകജാതൻ. ആദ്യജാതൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആദ്യമേ ഉണ്ടായിരുന്നവനാണ്. അപ്പോ തന്നെ അവനോട് കൂടെ വേറെ വരുമ്പോടെ. അപ്പൊ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? തന്റെ പുത്രൻ. അത് വായിച്ച ആ വാക്യം നമ്മൾ വായിച്ച 8:29 അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ. അപ്പൊ ദൈവത്തിന്റെ ഏകജാതൻ ഉണ്ടായിരുന്ന ഒരു സാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിനകത്ത്
തിരുഹൃദയത്തിലെ മർമ്മമായിരുന്നു. തന്റെ പുത്രൻ ആദ്യജാതനായിട്ട് അനേക സഹോദരന്മാരും കൂടെ ഉണ്ടാകുന്ന ഒരു ഫാമിലിയെ കുറിച്ചുള്ളതായ ബന്ധം അങ്ങനെ മക്കൾ ഉണ്ടാകണം. തന്റെ പുത്രന്റെ ഇങ്ങനെ അതൊരു കണ്ടീഷൻ വെച്ചു, ഒരു ക്ലോസ് എന്നത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. അപ്പൊ അതിനകത്ത് മാത്രം പോരാ, പിന്നെ ആ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനായിട്ട് വേണം ഈ മക്കൾ സഹോദരന്മാരുണ്ടാകുന്ന തന്നെയല്ല, പിന്നെ തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അത് രൂപരാകണം എന്ന് പറഞ്ഞ അതിന്റെ സംഭാഷണത്തിൽ കുറച്ച് മനസ്സിലാക്കാം. എന്റെ ഇപ്പോ ഉള്ള ഈ പുത്രനെ പോലെയുള്ള തന്മയുള്ളതായ കൊച്ചു പുത്രന്മാരെ താമസിക്കുന്ന അതിന്റെ അഞ്ചാമത്തെ ഒന്നാമത്തെ വാക്യമാണ് റൊമാൻസനമല്ല പോലെ ദൈവത്തെ ഒരു വാദമുണ്ട് മനസ്സിലാക്കി നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു. അതിനു ശേഷം തന്റെ സ്നാന സമയത്ത് ലോകങ്ങളുടെ കൽപ്പിയിലും കർത്താവ് സ്നാനപ്പെടാൻ പോകുന്ന ആ സമയത്ത് ഇങ്ങനെ പറയുകയാണ്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. എന്താണ് ശബ്ദം ഉണ്ടായത്? ഇവൻ എന്റെ പുത്രനല്ല, ഇവൻ എന്റെ പ്രിയ പുത്രൻ. This is my beloved son. In whom I am well pleased. Hallelujah. ആദിയിൽ ഭൂമിയെ അടിസ്ഥാനമിടുന്നതിന് മുൻപ് അനാദിയിൽ തിരുഹൃദയത്തിൽ മറഞ്ഞുകിടന്ന ഒരു മർമ്മമായിരുന്നു തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി കുറെ സഹോദരന്മാരുണ്ടായി വരികയാണെന്നും അവനെ പോലെയുള്ള മക്കളായി ആ ദൈവിക കുടുംബത്തിനകത്ത് മുന്നോട്ട് പോകണമെന്നുള്ള പിതാവിന്റെ ആ വലിയ ആഗ്രഹം നമുക്ക് അവിടെ കാണേണ്ടതായിരുന്നു. എന്നിട്ട് കർത്താവ് ഭൂമിയിലേക്ക് അന്നാണ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, പ്രസാദിച്ചിരിക്കുന്നു, അല്ലെ, ഇവന് നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുപുറുപ്പി. എന്തിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത്? അതൊരു വലിയ ഹിസ്റ്ററിയാണ്. Let us make man in our own image, in our own likeness. നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ത് ചെയ്യുക, മനുഷ്യൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ മനുഷ്യനെ ഉണ്ടാക്കി. ഉണ്ടാക്കിയ മനുഷ്യൻ നിങ്ങൾക്ക് അത് ബാധകമാണെന്ന് എനിക്ക് അറിയാം, എങ്കിൽ തന്നെ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നു പോട്ടെ. ആ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു, ദൈവത്തോട് കൂടെ നടക്കുകയും എടുക്കുകയും അവരെ തക്ക തുണയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അവരെ രണ്ടുപേരുടെ കൂടെ പേര് ആർക്ക് പറയാനൊക്കെ ആദ്യത്തെ പറയുന്നുണ്ട്, പിടിച്ചെടുക്കുന്നു, ആദാമും. ഈ കുടുംബമാണ് ഭൂലോകത്തിലെ മനുഷ്യവർഗത്തിന് എല്ലാം ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. പക്ഷെ ഇവര് വെയിലാറുന്ന സമയത്ത് ദൈവം അടുത്ത് വരും, സംസാരിക്കാം. എന്നിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യം, ഈ തുറന്നത്തിലെ വൃക്ഷത്തിന്റെ ഫലം എല്ലാം നിങ്ങൾക്ക് തരും, എന്നാൽ അതിന്റെ വൃക്ഷത്തിന്റെ നന്മതിന് തിരിച്ചറിഞ്ഞ വൃക്ഷത്തിന്റെ അതൊക്കെ ചരിത്രമാണ്, അതൊക്കെ പോടെ പിന്നെ ഗ്രാജുവലി പാസ് പഠിക്കോളൂ. പക്ഷേ എന്ത് സംഭവിച്ചു, ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ആദാമിനോടാ ദൈവത്തിന് ഇടപെടൽ. അപ്പൊ പുള്ളിക്കാരൻ എന്താ പറഞ്ഞു, ദൈവമേ നീ എന്നുള്ളത്തിൽ എനിക്ക് തന്നു.
ചരിത്രം അവിടെ കൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. അങ്ങനെ മനുഷ്യൻ ദൈവം എങ്ങനെ മനുഷ്യൻ സൃഷ്ടിച്ചെന്നറിയാം, സകലത്തെയും അടക്കി വാണോണം. നീ വാഴാൻ വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആദാം ദൈവത്തിന്റെ മകൻ. ആ വാക്യം വായിച്ചു വേണ്ടി ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം 38-ാം അധ്യായം, ആദാം ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൻ. ഈ ദൈവത്തിന്റെ മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ചരിത്രം വായിക്കുന്നത്. ഈ ദൈവത്തിന്റെ മകൻ എന്ത് ചെയ്തു? തിന്നരുതെന്ന് ദൈവം പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നു. അങ്ങനെ എന്ത് ചെയ്തിരുന്നു? അവൻ പുത്രൻ എന്ന് പറഞ്ഞ പദവിയിൽ നിന്നും ദാസൻ എന്ന് പറഞ്ഞ പദവിയിലേക്ക് അവൻ വീണു. നാം ഇനി ഭയപ്പെടുവാൻ ദാസ്യാത്മാവേ അല്ല, പുത്രത്വത്തിൻ ആത്മാവിനാലെന്നെ പുത്രനാക്കി തീർത്ത കൃപയോർത്തു, പുത്രനാക്കി തീർത്ത കൃപയോർത്തു, സ്തോത്രമേ സ്തോത്രമേ യേശു രാജനെന്നും സ്തോത്രം, യേശു രാജനെന്നും സ്തോത്രം. നാം ഇനി ഭയപ്പെടുവാൻ ദാസ്യാത്മാവേ അല്ല, ആദാം ദൈവത്തിന്റെ മകൻ. ഈ മകൻ എന്തായി തീർന്നു പോയി? പാപത്തിന്റെ ഫലമായി ദാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയി. ഒരു ദാസനും മകനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും ചിലപ്പോൾ അറിയാം. ദാസൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ജോലിക്കാരാണ്, എന്നാൽ മകൻ ജോലിക്കാരനല്ല, മകൻ അവകാശിയാണ്. അപ്പന്റെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി മകനാണ് എന്ന് പറഞ്ഞാൽ ഇവൻ ചാടിപ്പോയത് എവിടെന്ന് അറിയാമോ? സകലത്തിന്റെയും അവകാശത്തിൽ നിന്നും അവൻ ഔദാര്യത്തിലേക്ക് താണുപോയി. അതാണ് പാപം അവനോട് ചെയ്തത്. കേട്ടോ, നമ്മൾ വിചാരിക്കും ദിവസം പറഞ്ഞപ്പോഴത്തേക്കും വളരെ വളരെ ശ്രദ്ധിച്ചു, നമ്മള് പാപത്തിന് നിന്നെ ദാസനാക്കാനേ ഒക്കത്തുള്ളൂ, നീ മകനാണ്, മകനാണ്. മകന് ശമ്പളമല്ല, മകൻ അവകാശിയാണ്, മകൻ അവകാശിയാണ്, മകൻ അവകാശിയാണ്. അവകാശം എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ദാസൻ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? യജമാനൻ. പഴയ നിയമം മുഴുവനും 1500 പോലും വർഷത്തെ പഴയ ചരിത്രം മോശയുടെ ന്യായപ്രമാണം തൊട്ട് കർത്താവിന്റെ കടന്നു വരവ് വരെ മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരും പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്തോത്രം. ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചരിത്രം നിങ്ങളുടെ മനസ്സിലൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ദൈവം പറഞ്ഞു, പാപം ചെയ്യുന്നതിലേക്ക് മരിക്കണം. മരണത്തിന്റെ അധികാരിയായിരിക്കുന്ന പിശാച് ഇവനെ കീഴ്പ്പെടുത്തുന്നു. ഇവൻ അവന്റെ കയ്യിലെ കളിപ്പാത്രമായി മാറേണ്ടി വന്നു. നീതിമാനായ ദൈവത്തിന് മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ അനുഭവിച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. എന്നാൽ മുഖപക്ഷമില്ലാത്തവനെ നിന്റെ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ ഈ ദൈവത്തിന് മുഖപക്ഷമില്ല. മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. മുഖപക്ഷമില്ലാത്തവനെ നിന്റെ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പരദേശവാസ യാത്ര ഭയത്തോടെ കഴിച്ചോളൂ. പാപം ചെയ്താൽ അവൻ അവനതിന് വിട്ടുവീഴ്ചയില്ല, വിട്ടുവീഴ്ച ചെയ്യത്തില്ല, അവന് മുഖപക്ഷമില്ല. മകനാണല്ലോ വിചാരിച്ചിട്ട് ഒരു അനുമതി ഇവൻ ചെയ്യത്തില്ല. അതാണ് നമ്മുടെ ദൈവം. അവന്റെ സിംഹാസനം നീതിയുടെ സിംഹാസനമാണ്.
ആ നീതിയുടെ സിംഹാസനത്തെ നോക്കി ആർക്കും കുറ്റം പറയുവാൻ കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടിനാലും തന്നെയും മധ്യത്തിൽ നിൽക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് അവനെ രക്ഷിക്കാനും ഒക്കത്തില്ല. അവൻ ചുറ്റിക്കപ്പെട്ടവനാണ്. പാപത്തിന് ശമ്പളം എന്താ? അതിന് യാതൊരു രീതിയിലും മച്ച നോക്കൂ. ഇങ്ങനെ ഇരുന്നപ്പോൾ സ്നേഹവാനായ സ്നേഹമായിരിക്കുന്ന ദൈവം തന്റെ ചിന്തയിൽ തീരുമാനിച്ചെടുക്കുകയാണ്, ഇവരെ എങ്ങനെയാണെന്ന് വീണ്ടെടുക്കുന്നത്, ഇതിനെങ്ങനെ ഈ പ്രശ്നത്തിന് എങ്ങനെ ഒരു പരിഹാരം തരാനുള്ളത്. ആ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് കടന്നു വന്നത്. ഞാനാണ് കുറ്റം ചെയ്തത്, പക്ഷേ അവനാണ് അടികൊണ്ടത്. അവന്റെ നീതി മുഴുവനും അവരെന്തിലേക്ക് തകർന്നു. ഇതാ ക്രിസ്തു ജീവിതം. ഇത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ തകരാറ് വരും. ഞങ്ങളുടെ പ്രവാചകൻ പ്രവചന കണ്ണിൽ നോക്കിക്കൊണ്ട് പറയുകയാണ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവനേറ്റു. രണ്ട് പരിധി 5:21 He made him who knew no sin to be sin on our behalf, so that we might become the children of God, so that we become the righteousness of God in him. പാപം ചെയ്ത് പോയ മനുഷ്യനെ എങ്ങനെ നീതിമാനാക്കണക്കും? ഈ ശിക്ഷ ആരേറ്റെടുക്കും? അപ്പോഴാണ് കർത്താവിനെ പ്രവേശനം ചെയ്യുന്നത്. പാപമില്ലാത്തവനെ ആ വാക്യം ഒന്ന് വായിച്ചാമോ? അത് വളരെ പാപമുള്ള കേട്ടോ. നാം അവന്റെ ജീവിതത്തിന് നീതിയാകേണ്ടതിന് കണ്ടോ. നിങ്ങൾ ആരും കർത്താവ് എന്തിനു വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് ചോദിച്ചത്, അതിന്റെ ആൻസർ ഈ 5:21 നിങ്ങൾ അത് കാണാൻ വെച്ചോണം കേട്ടോ, അത് എഴുതി വെച്ചോണം കേട്ടോ. ഇത് വായിച്ച പിശാച് വളരെ അതൊന്നും അടുത്ത് വരുന്നു. ഈ വാക്യം നീ ഒന്ന് പറഞ്ഞാ മതി, ഈ വാക്യത്തിന്റെ ഉള്ളിൽ ഒന്ന് തട്ടി പറഞ്ഞാ മതി, അവൻ അടുത്ത് വരാൻ ഒക്കത്തില്ല. He made him knew no sin. പാപം അറിയാത്തവനെ നാം അവനിലൂടെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനു വേണ്ടി ദൈവം അവനെ പാപമാക്കുകയായിരുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് അവൻ മുറിവെച്ചത് കേട്ടോ. നമ്മുടെ പാപത്തിനുള്ള ശിക്ഷയാണ് അവൻ കാൽവരിയിൽ ഏറ്റത് കേട്ടോ. നമ്മുടെ സമാധാനത്തിനുള്ളതാണ് അവൻ ഏറ്റത് കേട്ടോ. അത് മുഖാന്തരം സ്നേഹം മാത്രമാണ്, നമ്മളെ സ്നേഹിച്ചിരുന്നത് മാത്രമാണ്. ഇത്ര മകൾ സ്നേഹം ഇതൊരു സ്നേഹത്തിന്റെ ഡീലാണ്, ഇതൊരു സ്നേഹത്തിന്റെ ഡീലാണ്. God so loved us. നമ്മളിന്ന് കറുത്ത ചുളകിയ വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ഈ സൂര്യന്റെ ചൂട് കൊണ്ട് കറുത്തപ്പോ നമ്മളിൽ ഒരു ആത്മാവുള്ളത് അവനെ വലിയ ഇഷ്ടമാണ്. ആത്മാവിന്റെ സ്നേഹത്തിനകത്താണ് പുത്രനായിരിക്കുന്ന കർത്ത അവനിൽ ഒരു കുറ്റവും അവന് പാപമില്ല. യോഹന്നാനും പത്രോസും പൗലോസും പറയുന്നു അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ല, അവൻ പാപമാറിയില്ല. ഈ അറിയാത്തവൻ എങ്ങനെ ഈ ശിക്ഷയ്ക്ക് വിടുന്നു? അതാണ് ബിക്കോസ് ഹി ലവ്ഡ് മീ. ഞാനാണ് കുറ്റക്കാരനായി വിധിച്ച് ഇവിടെ കോർട്ടിന്റെ സീൻ എടുത്തു നോക്കിയാണ്, ഞാൻ കുറ്റക്കാരനായി വിധിച്ച് തള്ളപ്പെട്ട് ശിക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്, മരണമെന്ന ശിക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ പിടിച്ചു കിട്ടുന്ന നിർത്തി. അപ്പോൾ ഇതാ ഒരുവൻ കടന്നു വരികയാണ്, സ്തോത്രം. അവനെ വിട്ട് ആ കോട്ടിലേക്ക് ഇവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ കർത്താവ് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ ഹൃദയത്തിൽ തെളിയുന്നില്ലെങ്കിൽ ക്രിസ്തു ജീവിതം ശാശ്വതമാകത്തില്ല. നമ്മൾ വഴി വെച്ചിട്ട് വെച്ചു പോകും. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് ജ്വലിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് അവനേറ്റത്. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് കുരുത്താൻ നീ ശക്തി. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം. നമ്മള്
നമ്മൾ ചോദിക്കും, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയായിരുന്നോ അവോ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഏൽപ്പിച്ചത് തന്നത് തന്നെയാണ് സാക്ഷാത് സ്നേഹം. നമ്മൾ സ്നേഹിച്ചതല്ല, ഞാൻ പലപ്പോഴും കർത്താവ് ഞാൻ സ്നേഹിച്ചു, ഞാൻ പാപിയായി നടന്നപ്പോൾ, ഞാൻ കോപപാത്രമായി നടന്നപ്പോൾ, ഞാൻ ഇട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ആ സ്നേഹത്തിന്റെ പരിണിത ഫലമാണ് നിങ്ങളോട് ആരോപണി സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു. അതിനു മുമ്പേ അവൻ സ്നേഹിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെളിച്ചെന്നെ വിളിച്ചവൻ തന്റെ 30 വയസ്സ് വരെ ഏതാണ്ട് 28 വയസ്സ് വരെ ഈ കർത്താവിന് എതിരായിരുന്നു. എന്നിട്ട് കുട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പറയാണ്, എപ്പോഴാണ്? അത് കഴിഞ്ഞതിനു ശേഷമല്ല, അമ്മേ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സാവകാശം കിട്ടിയെന്ന് പറഞ്ഞു. ഈ കർത്താവ്, ഈ സ്നേഹമാണ് കാൽവരിയിലൂടെ നമുക്ക് കാണേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. എങ്ങനെ ആയിരിക്കണം? ആദ്യമേ അവനെ എന്താകണം? മക്കളാകണം. എവിടെ നിന്ന്? ദാസത്തിൽ നിന്ന് പൊക്കിയെടുക്കണം. അപ്പൊ ദാസത്തിൽ നിന്ന് പൊക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ പെനാലിറ്റി പേ ചെയ്യണം. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുന്നു. അപ്പോൾ ആദാമിൽ ഏദൻതോട്ടത്തിൽ എന്ത് നഷ്ടപ്പെട്ടോ, എന്ത് നഷ്ടമായ അത് ക്രിസ്തുവിലൂടെ നമുക്ക് കർത്താവ് പിതാവ് തിരികെ. അതിനുവേണ്ടി ആ അരിയും ആ അതിനുള്ള യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. അത് അടുത്ത യോഹന്നാൻ ഒന്നുകൂടെ പറയുകയാണ്, ഒന്നും പറയുകയാണ്. എന്താണ്? നോട്ട് ഓൺലി ഫോർ അവർ സിൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു ലോകത്തിന്റെ നമ്മുടെ കർത്താവ് പരിഹാരകനായ ഉടൻ നിൽക്കുകയാണ്. ഈ കർത്താവിനെ കാണുവാനും സ്വന്തരിച്ചതാവും. അതിലൂടെ നമ്മൾ ചെയ്തത് എന്താണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകാൻ. എന്ത് ഏതോ ആദാമിൽ നഷ്ടമായോ ക്രിസ്തുവിനോടെയാണ് നമുക്ക് ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? പാപജ്ഞാനമല്ല, പരിജ്ഞാനം. ഏത് പരിജ്ഞാനം? ഈ പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇത് കടന്നു വരുമ്പോ രണ്ട് ചാനലാണ് ഉണ്ടാകുന്നത്. എന്താണ്? പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ് നിങ്ങൾ നേരോടെ നടത്തുന്നത്. പിശാച് വല്ലപ്പോൾ വിട്ടുമാറുന്നതുമില്ല. അവരിങ്ങനെ നമ്മൾ എന്തുകൊണ്ടിരിക്കും? പല നിലയിൽ മാന്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പരിജ്ഞാനമാണ് നിന്നെ അവനോട് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസമാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ഈ പരിജ്ഞാനത്തിൽ വളരെയാണ്. ഇനി നിങ്ങൾ അന്യരും പരദേശിയും അല്ല, ദൈവത്തിന്റെ ഭവനക്കാരാണ്. ക്രിസ്തുവേശുവിനോടുകൂടെ കൂട്ടവകാശികളാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഇനി ദാസ്യമൊന്നും അല്ല. പിന്നെ ആരാക്കിയിരിക്കുന്നു? മകൻ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ being justified by faith we have peace with God. 5-ാം അധ്യായത്തിന്റെ 1-ൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ പാവ സ്വഭാവങ്ങളെല്ലാം ആദാമിന്റെ നേച്ചറിനെതിരെ തിരിപ്പുണ്ട് കേട്ടോ. അവൻ മറക്കണ്ട, അതിനെതിരെ തിരിപ്പുണ്ട്. അവന് സമയം കൊടുക്കരുത്. അതാ നമ്മുടെ അവ പരിജ്ഞാനം എന്ന് പറയുന്നത്. അവന് ഇടം കൊടുത്തു. പിശാചിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ആരാണ്? 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 മക്കൾ. ആരാണ്? മകൻ. മകൻ 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 അപ്പന്റെ അടുത്ത് പോകാൻ പ്രവേശം മേടിക്കണോ? മകൻ അപ്പന്റെ അടുത്ത് പോകാൻ അപ്പോയിന്റ്മെന്റ് മേടിക്കണോ?
തൽസമയത്തെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി കൃപാസനത്തിന്റെ അടുത്തേക്ക് ഓടി വരുവാനൊക്കെ വേണം. ദൈവം നമ്മളെ ആകെ തിരിഞ്ഞിരിക്കുകയാണ്. ബീയിങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഇനി അതിന്റെ അടുത്തൊരു പോർഷൻ ഉണ്ട്. നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം വിമുക്തനായി ഞാൻ നിൽക്കുന്ന ആ അവസ്ഥ. അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ രണ്ട് മാർഗങ്ങൾ ദൈവം. ആദ്യത്തെ മാർഗമാണ് ന്യായപ്രമാണം. എനിക്ക് ആരുടെ സഹായം നൽകില്ല. ഞാൻ ദൈവം എന്ത് പറയുന്നു അതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. അങ്ങനെ നിനക്ക് നീതിമാനാകാനൊക്കും. പക്ഷേ 1500 ന്യായപ്രമാണം കൊടുത്തിട്ട് നീതിമാനാകാൻ ദൈവം നോക്കി തന്നു ഒറ്റ ഒരുത്തനും. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഓരോ ജനവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് നീതീകരിക്കപ്പെടാൻ നോക്കുന്നത്? നീതീകരിക്കപ്പെടാനോട് നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഇതിന്റെ ആദ്യത്തെ പറകളൊക്കെ ചവിട്ടി വരുന്നതേ ഉള്ളത് എനിക്കറിയാം. അതിനെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി 1500 പ്രമാണത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും നീതീകരിക്കപ്പെടാൻ ഒക്കത്തില്ല. നീതീകരിക്കപ്പെടാൻ ഒക്കാത്ത പ്രമാണമാണ് ദൈവം. ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം. എന്നാൽ എന്തറിയാം? ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിച്ചുകൊണ്ട് ദൈവം പറയുന്ന അതേ സ്റ്റാൻഡേർഡിൽ സ്വയമായി നീതി പ്രാപിക്കാൻ വീണുപോയ മനുഷ്യന് കഴിയുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം ഒരുക്കിയ പദ്ധതിയാണ് ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ്. അങ്ങനെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള സൗജന്യ നീതി. ഈ നീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം നമ്മളെ എന്താ പറഞ്ഞതറിയാമോ? ദൈവം നമ്മളെ എത്ര സ്നേഹിക്കുന്നു. നീ പാതി ചെയ്യും, ഞാൻ പാതി തരാന്നല്ല, ദൈവം മുഴുവനും ചെയ്തിട്ട് പറഞ്ഞു നീ അത് എന്നെ വിശ്വസിച്ചാൽ മതി. നീ എന്നെ വിശ്വസിക്കുമ്പോൾ അത് ഞാൻ നിനക്കായി തന്നെ തരികയാണ്. ഇതിൽ കവിഞ്ഞ ഒരു സ്നേഹം പറഞ്ഞു. നിങ്ങൾ പറയൂ, നിങ്ങൾ ചെയ്ത സകല പാപത്തിന്റെയും ശിക്ഷ അതിലൊന്നു പോലും കുറയാതെ വണ്ണം ഒരുവൻ ഏറ്റെടുത്തിൽ നിങ്ങളെ ഫ്രീ ആയിട്ട് വിടുകയാണ്. ഈ സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തെ പിടിക്കുന്നത് കേട്ടോ. ഇത് നിന്റെ ഹൃദയത്തിൽ അത് കയറിയാൽ നിന്നെ തകർക്കാൻ ഒറ്റയോ നഗ്നതയോ ആപത്തോ വാളോ ഈയോ ആയോ നിന്റെ ഹൃദയത്തിൽ ഉറക്കണം. ഇത് നിന്റെ ആത്മാവിൽ കുരുക്കണം. നമുക്ക് വേണ്ടിയാണ് അവൻ അർത്ഥനഗ്നായ അവൻ ഈ ലോകത്തിന്റെ അന്നത്തെ നീതിപീഠം തുറന്നു പറഞ്ഞു. ഈ നീതിമാൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഇവൻ ഒരു പാവം. എന്നിട്ട് പോലും ആ മനുഷ്യൻ കൈ കഴുകി ഇല്ലെന്നും പറഞ്ഞ് മാറി നിന്നു. ഇതാണ് നമ്മുടെ രക്ഷാവ്, ഇതാണ് നമ്മുടെ കർത്താവ്. ഈവനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുവാൻ മോചിപ്പിക്കുന്നു. ജീവിതത്തിന്റെ കൈപ്പേറിയ സാഹചര്യത്തിന്റെ മധ്യത്തിലൂടെ ഞാൻ കടന്നുപോയോ? ഒറ്റപ്പെട്ട എത്രയോ സാഹചര്യം തുണയിൽ ഞാൻ പലപ്പോഴും ഇതിനെ കുത്തറി എനിക്ക് അറിയത്തില്ല. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അദൃശ്യമായ ദൈവത്തിന്റെ കരത്തിന്റെ സാഹചര്യങ്ങളെ ഇളക്കി മറിക്കുന്നു.
ഞാൻ ഒരു സ്ഥലത്തും പറയാതിരുന്ന ഒരു സാക്ഷ്യത്തിന്റെ ഒരു അനുഭവം എൻ്റെ ഉള്ളിലൂടെ കടന്നു വരികയാണ്. അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഹാപ്പൻഡ്. ഏതാണ്ട് 1905 ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് വേണ്ടി കടന്നു പോയി തിരിച്ചു വീട്ടിൽ വരുന്ന അവസരത്തിൽ പെട്ടെന്ന് ഞാൻ പറയാം സമയത്തിൻ്റെ ഒരു ഒരു അമേരിക്കയിലൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞതും ഒക്കെ പറയുന്നത് സാധാരണമാണ്. എന്നാൽ അന്ന് സംഭവിച്ചത് ഒരു പുള്ളി ഞങ്ങൾ എവിടെയോ പോയിട്ട് തിരിച്ച് വീട്ടിൽ തന്നു വന്നേ ഉള്ളൂ. ഞാനെൻ്റെ കീയൊക്കെ കാവിയൊക്കെ ഫോണൊക്കെ എടുത്ത് വെക്കാൻ എൻ്റെ അകത്തോട്ട് പോകുന്നു. ഇവിടെ ആ ലോറി തരുന്ന ചോറ് ചൂടായി അതൊന്നും 2 മണി സമയമായ സമയത്താണ്. ആ സമയത്ത് ഒരാൾ വഴി ചോദിച്ചു, ഇന്ന സ്ഥലത്തുള്ള വഴി എവിടെയാണെന്ന് ചോദിച്ചു. കറമ്പൻ ഒരു ബ്ലാക്ക് അവൻ വന്ന് ചോദിച്ചതിന് ശേഷം അവൻ ഇവിടെ പറഞ്ഞു അങ്ങോട്ട് പോയാൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അവൻ മനസ്സിലാവും തിരിച്ചു വന്നപ്പോഴത്തേന് ഞാൻ പിന്നെ അടുത്ത് വന്ന് തിരിച്ചു വന്നു. എന്താ വഴി അങ്ങോട്ട് വേറെ ഇസ് ദ വേ. ഞാൻ പറഞ്ഞു ഇച്ചിരി അങ്ങോട്ട് പോയിട്ട് അങ്ങ് പോയാൽ മതി. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളുടെ ഉള്ളിൽ അപ്പം ഞാൻ മനസ്സിലാക്കി ഇവർ മനസ്സിലാകുന്നില്ലായിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് മെയിൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ അവനെ വഴി കാണിക്കാൻ വേണ്ടി നോക്കുന്ന അവസരത്തിൽ അവൻ്റെ പോക്കറ്റിൽ ഒളിച്ചു വെച്ചിരുന്ന പിസ്റ്റൽ അവനെടുത്ത് ഹൃദയത്തിന് സ്റ്റാൻഡായി. എൻ്റെ 25 വർഷത്തെ ജീവിതത്തിലടക്കം ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായിട്ടില്ല. ഇതാദ്യം എനിക്ക് അറിയത്തില്ല. ഞാൻ സ്റ്റാൻഡായി നിൽക്കുന്ന അവസരത്തിൽ അവനെ തള്ളി എൻ്റെ വീടിനകത്തേക്ക് കയറ്റുകയാണ്. വീടിനകത്തേക്ക് കയറ്റിയിട്ട് ഇവനെ വീട് അടച്ചപ്പോൾ എനിക്ക് മനസ്സിലായോ ഇവൻ എന്നെ തകർക്കാൻ വേണ്ടിയാണ്. എന്തോ ഭയങ്കര പരിപാടിയാണ് എനിക്ക് ഇത്തിരി മോമെന്റ്സുകൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അന്നത്തിന് ഇവളും കടന്നു വന്നു ഞങ്ങളുടെ ഡോർ ഇങ്ങനെ അടച്ചിരിക്കുന്ന അതിൻ്റെ ഗ്യാപ്പിന് നിൽക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മാവിൽ ആരോ ഒരാൾ ഈ ഡോർ അടയ്ക്കാൻ നീ സമ്മതിക്കരുത് എന്നുള്ളൊരു ശബ്ദം എൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനത് അടയ്ക്കാതെ ഇങ്ങനെ വെച്ചു. അങ്ങനെ ഒരു ഒരു ചില സ്ഥകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ഈ കഥകൻ്റെ മറവിനകത്ത് ഞാൻ അകപ്പെട്ടു. ഇവൻ ആ അതിനൊരു ശേഷം പറഞ്ഞു ഒറ്റ വെടി ആകാശത്തേക്ക് വിളിച്ചു. അപ്പോൾ മനസ്സിലായി നീ മനസ്സിലാക്കണം ഇത് വെറും ഒരു കളിപ്പീരി പരിപാടിയല്ല ഇതിനകത്ത് ബുള്ളറ്റുള്ളതാണ്. എനിക്കത് മനസ്സിലാകത്തില്ല. ആ സ്ഥലങ്ങളിടയിൽ പെട്ടെന്ന് ഇവളും കയറി ഇത് അന്തമാണ് ഓർഡറെ കയറി ഇവനെ പിടിച്ച ആ ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു സ്ഥലം നടക്കുക. അവിടെ ആ പിസ്റ്റൽ എടുത്തതിന് ശേഷം ഒറ്റ വെടിയാണ് അത് ഇവരുടെ ഹൃദയത്തിനകത്ത് വെച്ച വെടിയാണ്. പക്ഷേ അത് തട്ടി മാറി അടുത്ത ഒരു വെടികൾ വെച്ച ആ വെടി പിടുത്തത്തിനിടയിൽ ആ പിസ്റ്റൽ കറങ്ങിക്കാൻ താഴേക്ക് വന്നതിന് ശേഷം രണ്ടാമതും അവന് വെടി വെച്ച ആ വെടി ഇവളുടെ തൊടയിലൂടെ കടന്ന് അപ്പുറം കടന്നു. ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ ഞങ്ങൾ അവിടെ പിടിച്ച് ഇതെല്ലാം കൂടെ കൂടി നടന്നാൽ ഒരു 1.5 to 2 minutes മാത്രം സംഭവിച്ചതാണ്. ഈ സമയത്ത് അവിടുത്തേനും വേറെ ഒരുത്തരും കൂടി എന്നെ പുറകെ ഉണ്ടാകും അവനും കൂടെ കടന്നു പോകണം. അപ്പം ഈ റോഡ് ഞാനിങ്ങനെ ഡോർ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്നെ തള്ളി അകത്തേക്ക് അവൻ എന്നെ തള്ളി അകത്തേക്ക് കയറി കഥ കടക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തുറക്കാൻ ശ്രമിച്ചോണ്ട് ഈ സ്ഥലത്തിനിടെ ഇവർ രണ്ടുപേരും കൂടെ ആയപ്പോഴത്തേനും ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ ഇത്രയും സമയം കഴിഞ്ഞപ്പോഴത്തെ എന്ത് ചെയ്തു അവൻ അങ്ങ് ഓടിപ്പോയി. ഇവൻ അകത്തെത്തിക്കുന്ന ഇവനും പതുക്കെ വെളിയിലാണ്. അന്നേരത്തെ ഞാനിങ്ങനെ പകുതി തുറന്നിട്ടിരിക്കുന്ന കഥകുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഞാൻ ഒറ്റ നോട്ടത്തിൽ അവനിങ്ങനെ മുന്നം വെച്ചതിന് ശേഷം 4th വെടി വെച്ചു. അതെൻ്റെ കാലിലൂടെ ഇതിലൂടെ കയറി ആ ഊട്ട ഇതിലൂടെ വിളിയും. പെട്ടെന്ന് ആ നിമിഷത്തിലൂടെ എനിക്ക് പറഞ്ഞു വല്ല ഓടി പിന്നാകപ്പാടെ പോയി സായി ബഹളമായതായി ഞാൻ പറഞ്ഞതിന് താല്പര്യം. ഈ സമയത്തിൽ നിന്നെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഞങ്ങൾ രണ്ടുപേരും തുടകളിൽ ബ്ലീഡിംഗ് ആയിട്ട് പാടി. അവള് റോഡിൽ കിടക്കുകയാണ് ഞാൻ വീടിനകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന് വിളിക്കുന്നു ആംബുലൻസ് വരുന്നു പരിപാടികൾ ക്രമീകരണങ്ങൾ എല്ലാവരും വിളിച്ചു ആശുപത്രി പോയി. ഉടനെ തന്നെ പൈലറ്റ് വിളിച്ചിരിക്കുന്ന മേനയുടെ പ്ലെയിൻ കറങ്ങുന്നു. അവിടുത്തെ സെറ്റപ്പ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. വയർലെസ് കൊടുക്കുന്നു അത് പിടിക്കുന്നു. ഇവനെ പിടിക്കില്ല. ഞങ്ങളെ പെട്ടെന്ന് ആംബുലൻസ് കടന്നു വന്ന് ഹോസ്പിറ്റലായി വിളിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേരും അവിടുത്തെ എല്ലാം ന്യൂസാണ്. ന്യൂസ് ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞ ഡോക്ടർക്ക് വിശ്വസിക്കാൻ ബുള്ളറ്റ് കയറിയാൽ നേരെ പോകുന്നതല്ലേ ഇതെങ്ങനെ വാങ്ങി പോയി ചോദിക്കുന്നത് ഡോക്ടർക്ക് മനസ്സിലാകില്ല. കാരണം ഒരു ഇഞ്ചിന്റെ ഒരു മില്ലി സെക്കൻഡിന്റെ അതിന് ഗ്യാപ്പ് വന്നാൽ എന്റെ ഈ ഫീമർ ബോൺ ടേക്കാണ്. പക്ഷെ യാതൊരുവിധ കുറവ് സംഭവിക്കാതെ ഓ ഇത്രയും മൈൽ സ്പീഡിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബുള്ളറ്റിനെ നിയന്ത്രിക്കാൻ ദൈവശക്തിക്ക് കഴിയുന്നുള്ളൂ. Yes, amen.
ഇതാ ഒരു സ്റ്റേജിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറയാൻ ദൈവം പ്രകാശം തന്നിട്ടില്ല. ഇന്ന് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. തീർന്നില്ല സമയം, അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. സ്തോത്രം, ഈ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോ. At any cost. പുതിയ പ്രവർത്തനങ്ങൾ ഇത്രമാത്രം നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ച് ഈ ലോകത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന രക്ഷയെ മുട്ടുകുത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടതിന് പകരം ഇതിനോട് മറുത്തു പോകുന്നത് എന്ത് എന്ന് ഞാൻ പലപ്പോഴും. നിങ്ങളെയും നിങ്ങളുടെ വിജയങ്ങൾ എങ്ങനെയാണ്, എന്റെ പഠനം എങ്ങനെയാണ്, എന്റെ മാര്യേജ് എങ്ങനെയാണ്, എന്റെ ബിസിനസ് എങ്ങനെയാണ്, സകലത്തിന്റെയും മുളകി സകലത്തിന്റെയും നിയന്ത്രിക്കുന്ന ഇവനാണ് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നീ ഒരു ദിവസം നിന്റെ ഹൃദയം തകർന്നൊന്ന് കരഞ്ഞാൽ അവൻ നിന്നെ കടന്നു പോകാൻ. ഇതാണ് നമ്മുടെ ദൈവം. ആ മറിയ അവിടെ നിന്നപ്പോൾ കല്ലറ വാതിക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ വീണ്ടെടുപ്പിന്റെ പത്ത് തികച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് കടന്നു വന്നിരിക്കുന്നത് പറയുകയാണ്. ഈ മറിയുള്ള ഒരു വാക്ക് പറയാതെ എനിക്ക് സ്വർഗത്തിൽ പോലും പോകേണ്ട എന്ന് പറഞ്ഞ കർത്താവിനെയാണ് ഞാൻ നീ സേവിക്കുന്നത്. ഒരു നിമിഷം എന്ന് പറഞ്ഞു മറിയേ, അവളെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറഞ്ഞേ, നീ വേലക്കാരനെങ്കിൽ നീ എവിടെയാണ് വെച്ചതെന്ന് പറ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളായിരുന്നു. മറി എന്ന രണ്ടാമത്തെ ഒറിജിനൽ സൗണ്ടിൽ അവൻ വിളിച്ചപ്പോഴാണ് റബറേ, അപ്പോൾ അവിടെ കണ്ടു തുറന്നു. ആ സൗണ്ട് ഇവൾക്ക് വളരെ പരിചയമുള്ള സൗണ്ടാണ്. സഹോദരന്മാരോട് ചെന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്ക് പോയിട്ടില്ല. ഈ കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് കേട്ടോ. ഒരിക്കൽ കർത്താവിന്റെ ഋഷിമാരുമായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ അവരെല്ലാം കൂടെ പറഞ്ഞു, കർത്താവ് കടവിൽ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കണ്ണുണ്ട് ചിങ്ങാഴ്ച, ശക്തമായ കൊടുങ്കാറ്റ് വന്നു. ഗുരുവിന് ഓണത്തിൽ, ഗുരുവേ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലേ. മനുഷ്യത്വത്തിലാണ് ഉറങ്ങിയത് കേട്ടോ, ദൈവത്തിന് ഉറക്കമില്ല. നിന്നെ സൂക്ഷിക്കുന്നവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, അവനെയാണ് നീ സേവിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ നിർത്താം. പ്രവാശം നിർത്തുന്നു പറഞ്ഞു പരിശുദ്ധന്മാർ നിർത്താറൊക്കെ സമ്മതിക്കുന്നില്ല. നിന്റെ ഹൃദയം വാസ്തവത്തിൽ ഒന്ന് മുറങ്ങി നീ ഒരു നിമിഷം നിന്റെ ഏകനായി ആ കടയൊക്കെ അടച്ച് ശാന്തമായി ഒരു നിമിഷം നീ പറയുമോലും പ്രാർത്ഥിക്കുമോലും വേണ്ട. അതാണ് എന്റെ ജീവിതത്തിൽ അനുഭവം ഞാൻ പറഞ്ഞത്. നീ നിന്റെ ആവശ്യം ഇല്ലാന്ന് പറയുമോലും വേണ്ട. നീ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നത് ശാന്തമായി ആ സ്നേഹത്തിന്റെ കഴിക്കാൻ അവൻ നിന്നെ വെച്ച് ഒരു വഴിയാണ്. ഇതാണ് നമ്മുടെ കർത്താവ്. Taste and see that the Lord is good. ഈ വെളിപ്പാടാണ് നമ്മുടെ ഹൃദയത്തിന് നൽകി തന്നിരിക്കുന്നത്. നീ രക്ഷിക്കപ്പെട്ട, നീ സ്നാനപ്പെട്ടതും നിന്റെ ആഭരണങ്ങൾ ഊരിയതും ഊരാത്തതും അല്ലെങ്കിൽ നിന്റെ ഹൃദയം കാണുന്ന വിഷയം. ഇത് ഞാൻ നിങ്ങളോട് പരിചയിച്ച് പറയുകയല്ല, അനുഭവത്തിൽ നിന്ന് പറയുക. ഞാൻ രക്ഷിക്കപ്പെട്ട ഏകനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസരത്തിൽ അന്ന് തൊട്ട് എന്റെ സകല കാര്യങ്ങളും എന്റെ കർത്താവ് ഒരുപക്ഷെ ചില ദിവസങ്ങൾ നിന്നെ കണ്ടെത്തി അനുഭവത്തിൽ അവിടെ വിട്ടു കളയും. പിടിച്ചു നിൽക്കണം. ഹല്ലേലൂയ. ആ സ്റ്റെപ്പ് പിടിച്ചടുത്ത കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേണ്ടി അവനാണ് തുറക്കുന്നത്. അവനാണ് നിനക്ക് വേണ്ടി തുറക്കുന്നത്. നിന്നെ കുനിഞ്ഞിരിക്കുന്ന തലയെ അവനാണ് ഉയർത്തുന്നത്. നിന്നെ മാറായ മധുരമാക്കുന്നത് അവനാണ്. നിനക്ക് വേണ്ടി തുറക്കുന്നത് എന്താണെന്ന്, ഞാനൊരു സാമ്പത്തികമായ ഒരു ഡിലിവറൻസിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അത് തന്നെയല്ല. നിന്റെ ജീവിതം അവന്റെ കയ്യിൽ കൊടുക്കും. അനാദികാലം തുടങ്ങി ദൈവഹൃദയത്തിൽ മറിഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതാണ്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ
ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ എല്ലാ നടപ്പിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യും? പത്രോസിന്റെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തിയേക്കാം. അത് വായിക്കുന്നതേ ഉള്ളൂ. പറയുന്നു ഒന്ന് പത്രോസ് 1:14 15 ഈ വാക്യങ്ങളാണ് നമ്മളുടെ പ്രാധാന്യം. ഈ വാക്യമാണ് ഇത് നിത്യം കേട്ടോ. 1 പത്രോസ് 1:14 15 പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി. ആ ബാക്കി എല്ലാം കൂടെ പറയണമെന്നില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ പിന്നെ നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കൾ എന്ന് പറയുമ്പോൾ അനുസരണം കർത്താവ് യേശുക്രിസ്തുവിന്റെ അനുസരണത്തിലേക്കാണ് പേര് ചൂണ്ടത് കേട്ടോ. അനുസരണമുള്ള മകനായി താൻ ഇഷ്ടം ചെയ്തു ആ സ്വരൂപത്തോട് താൻ അനുരൂപരാകണം. തന്റെ ആ വാക്ക് അതുകൊണ്ട് വായിച്ചത് വിശുദ്ധമൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും എല്ലാ നടപ്പിലും ശാന്തമായി നമ്മുടെ ആത്മാവ് കൊണ്ടൊന്ന് വായിക്കാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധരൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നമ്മുടെ മാതൃകോൽ പാസ്റ്ററല്ല, സെന്റർ പാസ്റ്ററല്ല, വലിയ പാസ്റ്ററല്ല, നിങ്ങളെ വിളിച്ച വിശുദ്ധ എല്ലാ നടപ്പിലും ഒത്തവണ്ണം വിശുദ്ധരാകണം. നീ സ്റ്റേജിലേക്കൊന്ന് കടന്നു വന്നെങ്കിൽ ഞാനൊരു ട്രൈ ഒന്ന് ട്രൈ ചെയ്തു 24 മണിക്കൂർ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗ്രഹിക്കണം. യേശുവിനെ കുറിച്ച് പിതാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ പ്രിയപുത്രൻ. അപ്പോൾ ആ പ്രിയപുത്രനെ പോലെ എല്ലാ നടപ്പിലും ഒത്തവണ്ണം വിശുദ്ധരാകുക. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.